കോഡ് സഖ്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് പോകുന്നത്. ഇന്ത്യ, ജപ്പാൻ, അമേരിക്ക, ആസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള സഖ്യമാണ് കോഡ്. കോഡിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ്, QUAD എന്ന പേരിലുള്ള സഖ്യത്തെക്കുറിച്ച് ആദ്യമായി ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത് ജപ്പാൻ പ്രധാനമന്ത്രിയായിരുന്ന ഷിൻസോ ആബെ രണ്ടായിരത്തിയേഴിൽ ആണ്. എന്നാൽ ഒരു ദശാബ്ദത്തോളം പ്രസ്തുത സംഗതി നിശ്ചലമായിരുന്നു. 2017 പ്രസ്തുത ആശയത്തിന് പുത്തനുണർവുണ്ടായി. ചൈന, ചൈനയുടെ അയൽ രാജ്യങ്ങളുടെ സ്ഥലങ്ങളിൽ അവകാശവാദം ഉയർത്തുക, തെക്കൻ ചൈന കടലിലെ അന്യായമായ അവകാശവാദം ഉന്നയിക്കുക, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇടപെടലുകളെ തള്ളിക്കളയുക എന്നീ സംഗതികൾ ഇങ്ങനെയൊരു കൂട്ടുകെട്ടിൻ്റെ ആവശ്യകത ത്വരിതപ്പെടുത്തി. ഇന്ത്യൻ മഹാസമുദ്രത്തിലും ശാന്തമഹാസമുദ്രത്തിലും ന്യായമായ സ്വാതന്ത്ര്യവും ന്യായമായ അധികാരവും അവകാശവും നിലനിർത്താൻ സഹായിക്കുക എന്നിവയാണ് ഈ സഖ്യം നിലവിൽ വരുവാൻ കാരണമായ സംഗതികളിൽ ചിലത്. അമേരിക്കയിലെ ദേലവാരയിൽ വെച്ച് നടന്ന കോഡ് ഉച്ചകോടിയിൽ ഭാരത പ്രധാനമന്ത്രിയായ മോദി പങ്കെടുത്തു. കോഡ് ഒരു സൈനിക സഖ്യം അല്ലെന്നും അത് ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണെന്നും ഇന്ത്യ ആവർത്തിക്കുമ്പോഴും ചൈനയുടെ ഉയർന്നുവരുന്ന ഭീഷണിയിൽ ആശങ്കയുള്ള അമേരിക്ക, ജപ്പാൻ, ആസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ ഇന്ത്യയെ കൂടി ഒരു സൈനിക സഖ്യത്തിൽ ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യയുമായുള്ള റഷ്യൻ ബന്ധവും ചൈനയെ നിയന്ത്രിക്കാൻ സഹായിക്കുമെന്ന് അവർ കരുതുന്നുണ്ടാവാം. എല്ലാ കോഡ് രാജ്യങ്ങളും അവരവരുടെ ബജറ്റുകളിലൂടെ കോഡിൻ്റെ പ്രവർത്തനത്തിന് വേണ്ട പണം കണ്ടെത്തുമെന്നും അവയുടെ പാർലമെൻറ്റുകൾ സഹകരണം വർദ്ധിപ്പിക്കുമെന്നും കോഡ് വ്യവസായ മന്ത്രിമാർ യോഗം ചേരുമെന്നും എല്ലാ രാജ്യങ്ങളും വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്നും നാല് രാജ്യങ്ങളുടെ ബാങ്കുകൾ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ പരിപാടികൾ രൂപവത്കരിക്കുമെന്നും ക്യാൻസറിനെതിരായി വിശാലമായ ഒരു പരിപാടി ആരംഭിക്കുമെന്നും സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. പസഫിക്കിലെ സുരക്ഷയ്ക്കുള്ള പല പദ്ധതികളും സൃഷ്ടിക്കുമെന്നും പ്രഖ്യാപനത്തിലുണ്ട്. ഈ പരിപാടികളെല്ലാം ഒരു തരത്തിൽ ചൈനയെ ഈ പ്രദേശത്തെ ആധിപത്യം സ്ഥാപിക്കുന്നതിനെ എതിർക്കുന്നതാണെന്ന് വ്യക്തമാണ്. സാധാരണ UN പൊതുസഭയുടെ സമയത്ത് പ്രധാനമന്ത്രി മറ്റ് നേതാക്കളുമായി സംസാരിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ അദ്ദേഹം കണ്ടത് കോഡ് നേതാക്കളെയും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെയും പാലസ്തീൻ പ്രസിഡന്റിനെയും മാത്രമായിരുന്നു. സൈബർ സെക്യൂരിറ്റി വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനും പരിശീലനം ലഭിച്ച ജോലിക്കാരുടെ ഒരു നിര തയ്യാറാക്കാനും മുൻകാലങ്ങളിലെ മീറ്റിംഗുകളിൽ തീരുമാനമെടുത്തിരുന്നു. 2022 മെയ്യിൽ ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ചാണ് കോഡ് ഉച്ചകോടി കൂടിയത്. ഈ വർഷത്തെ കോഡ് ഉച്ചകോടി 24 സെപ്റ്റംബർ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ വസതിയായ വൈറ്റ് ഹൗസിലാണ് കൂടിയത്. ഇന്ത്യൻ സമുദ്രത്തിലും ശാന്തസമുദ്രത്തിലും ഉള്ള ചൈനയുടെ കടന്നുകയറ്റ ശ്രമങ്ങളെ
ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും ലോകത്തിലെ രാജ്യങ്ങൾക്കുള്ള സമുദ്രങ്ങളിലുള്ള ന്യായമായ അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി നിലകൊള്ളാനും തീരുമാനിച്ചു. ക്വാഡ് വിദേശകാര്യ മന്ത്രിമാരുടെ മീറ്റിംഗ് 2025 അമേരിക്കയിൽ വെച്ച് നടത്താനും ക്വാഡ് രാഷ്ട്ര നേതാക്കളുടെ യോഗം 2025 ഇന്ത്യയിൽ വെച്ച് നടത്താനും തീരുമാനമായി. ആദ്യമായി ക്വാഡ് മീറ്റിംഗ് നടന്നത് മെയ് 2007 മാനിലയിൽ വച്ചാണ്. ആസ്ട്രേലിയ പ്രധാനമന്ത്രി ജോൺ ഹോവാർഡ് പ്രസ്തുത യോഗത്തിൽ പങ്കെടുത്തു. ഈ മീറ്റിംഗ് നടന്നതിന് 1 മാസത്തിന് ശേഷം ജപ്പാനിലെ ടോക്കിയോയ്ക്ക് സമീപമുള്ള സമുദ്രത്തിൽ ഇന്ത്യ, ജപ്പാൻ, അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ സംയുക്തമായ നാവികസേന അഭ്യാസങ്ങൾ നടത്തുകയുണ്ടായി. ഇന്ത്യൻ സമുദ്ര മേഖലയിലും ശാന്തമഹാസമുദ്ര മേഖലയിലും സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് തങ്ങളുടെ സമുദ്രമേഖലയിലുള്ള ന്യായമായ അവകാശങ്ങൾ ലഭ്യമാകുന്നതിനും പ്രസ്തുത രാജ്യങ്ങളുടെ ഐശ്വര്യ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കി പ്രാവർത്തികമാക്കാനുമാണ് ക്വാഡ് നിലകൊള്ളുന്നത്. ക്വാഡ് സഖ്യ മുഖേന ഇന്ത്യയ്ക്ക് അത്യാധുനിക യുദ്ധോപകരണങ്ങൾ അമേരിക്കയിൽ നിന്ന് ലഭിച്ചതും യുദ്ധ ആവശ്യത്തിന് ഉപയോഗിക്കുവാനായി ഒരു ദ്വീപ് ഇന്ത്യയ്ക്ക് ആസ്ട്രേലിയ അനുവദിച്ചതും ഇന്ത്യയുടെ നാവിക സൈന്യത്തെ ശക്തിപ്പെടുത്തിയതും ആന്തമാൻ നിക്കോബറിൽ ഒരു നാവിക സൈനിക താവളം നിർമ്മിക്കാനുമെല്ലാം ഉള്ള ഇന്ത്യയുടെ പുറപ്പാടും ബലിഷ്ഠമായ ക്വാഡ് സഖ്യവുമെല്ലാം ചൈനയെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. ആയതിനാലാണ് അവർ ഇന്ത്യൻ അതിർത്തിയിൽ നിന്നും കുറേയൊക്കെ പിന്മാറാൻ തയ്യാറായിട്ടുള്ളത്. ഭാവിയിൽ ചൈന അയൽരാജ്യങ്ങളുമായി മേൽക്കെട്ട് കയറുന്ന മനോഭാവം വെടിഞ്ഞ് ന്യായമായ പാതയിലൂടെ അയൽരാജ്യങ്ങളുമായുള്ള പ്രശ്നങ്ങൾ തുറന്ന മനസ്സോടെ പറഞ്ഞു തീർത്ത് നല്ല അയൽക്കാരായി പരസ്പരം ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന അയൽരാജ്യമായി പ്രവർത്തിക്കുമെന്ന് പ്രത്യാശിക്കാം. അങ്ങനെ വന്നാൽ നമുക്ക് ക്വാഡ് സഖ്യത്തെ മാനവ നന്മയെക്കുറിച്ച്, മാനവ സേവയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സാംസ്കാരിക സംഘടനയാക്കി മാറ്റാം. തദ്വാരാ ഭാരതീയ സങ്കല്പമായ ലോക സമസ്തോ സുഖിനോ ഭവന്തു എന്ന തത്വത്തിലേക്ക് ക്വാഡിൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ടുപോകാം. ജയ് ഭാരത്.